എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷർട്ട് മോഡലായിട്ടുള്ള ഷ്രഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്തായാലും ഒരു 3 മീറ്റർ എങ്കിലും നമുക്ക് ക്ലോത്ത് വേണം. അതിനെ വീതിയുള്ള ക്ലോത്ത്, വീതി കുറഞ്ഞ ക്ലോത്തിൽ ഇത്രയും രീതിക്ക് ഇത്രയും ലെങ്ത്തിൽ ഇത്ര പ്ലെയറായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വീതിയുള്ള ക്ലോത്ത് 3 മീറ്റർ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് താഴെ നമ്മൾ പ്രില്ലിട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ടിൽ നമ്മൾ ലെങ്ത്ത് ഉള്ളൊരു പാർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ നമ്മൾ ക്ലോത്തിനെ 4 ആക്കി മടക്കുകയാണ്. 4 ആക്കി മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ സൈഡിൽ നിന്ന്, അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത്, ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് ഷർട്ട് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് എത്ര നിങ്ങൾക്ക് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എന്താ പറയുക, നേരത്തെ മടക്കിയിട്ട ഭാഗം മടക്കിയിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം 2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവും, അല്ലാത്ത ഭാഗം 4 ഫോൾഡഡ് ആയിട്ട് സെയിം ഒരേ വിഡ്ത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടു, അതായത് ഫ്രണ്ടിലെ പീസ് 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്, ബാക്കിലെ പീസ് അതേപോലെ നമ്മൾ സെയിം ആയിട്ടാണ് മടക്കിയിട്ടത്. 4 ഫോൾഡ് ആയിട്ടാണുള്ളത്, ഫ്രണ്ടിലെ പീസ് മാത്രം 2 ഫോൾഡ് ആയിട്ടാണുള്ളത്. ഇതേപോലെ നമ്മൾ മടക്കിയിട്ടു. ഇനി ഇതിനകത്ത് നമ്മൾ സാധാരണ നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അളവുകൾ മാർക്ക് ചെയ്യുക. പിന്നെ ഇതൊരു ക്രേപ്പ് ടൈപ്പ് ക്ലോത്താണ്, അപ്പം നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുത്തിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഷോൾഡർ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. 7.5 ഇഞ്ചാണ് ആം ഹോള്, ആം ഹോളും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആം ഹോള് കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടുള്ള ആം ഹോൾ ഇതേപോലെ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരി ചെയ്തുകൊണ്ടാണ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാത്ത. ഇതേപോലെ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഷേപ്പ് വരുന്നത് നമ്മൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 13.5 ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. ഷേപ്പ് 8 ഇഞ്ചാണ്. 8-ൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിൻറ്റും ഷേപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചു. ഇനി ബാക്കി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഷേപ്പ് മാർക്ക് ചെയ്ത, അതായത് ഷേപ്പിൻ്റെ സീം അലവൻസ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ആംഗിളായിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഈ മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അതായത് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് കൂട്ടാതെയാണ് 14 ഇഞ്ച്, കാരണം 2 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ളത്, അപ്പോൾ അത് നമ്മൾ കൂട്ടില്ല. അതല്ലാണ്ട് എടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്ലോത്തിൽ എത്ര കിട്ടുന്നുണ്ടോ അത്രയും വിഡ്ത്തെടുക്കാം. വിഡ്ത്ത് കൂടുതലാവുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ എയർലൈൻ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ക്രോസ് ആക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുത്തു. വരച്ചു കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക, ഇതേപോലെ നമ്മൾ മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കർവാക്കി വരയ്ക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഇതേപോലെ എന്താ പറയുക, എയർലൈൻ ചെയ്യുമ്പോഴായാലും ശരി, ഷ്രഗ് ചെയ്യുമ്പോഴായാലും ശരി, എപ്പോഴും നമ്മൾ ഇതുപോലെ ആ ഒരു പോർഷൻ കുറച്ച് പൊക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അലക്കിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ താഴ്ന്നിരിക്കും. അപ്പോൾ ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കില്ല, അപ്പോൾ ഇത് കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇതുപോലെ നമ്മൾ പൊക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ പ്രിഫർ ചെയ്യുക വെച്ചാൽ അത് കൊടുക്കുക. 3 ഇഞ്ച് ഇതുപോലെ നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 0.5 ആണ്. ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ മുകളിലുള്ള പീസ് ബാക്കിലെ പീസാണ്, താഴെ ഇരിക്കുന്ന, അതായത് 2 ഇഞ്ച് എക്സ്ട്രാ ഇരിക്കുന്ന പീസാണ് ഫ്രണ്ടിലെ പീസ്. അപ്പോൾ അതേപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ താഴത്തെ പീസ് മാർക്ക് ചെയ്യുക, പിന്നെ മുകളിലത്തെ പീസ് ഇതേപോലെ മാർക്ക് ചെയ്യുക, പിന്നെ 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ടിലെ പീസ്, അതായത് ഫ്രണ്ടിലെ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പീസ് ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് വേണം
കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ഒരേ ഷേപ്പിലത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ മുകളിൽ അതായത് ഒന്നിച്ചിട്ട് നമ്മൾ ബാക്കിലെ സ്ലീവ് കട്ട് ചെയ്യുക, പിന്നെ മുകളിലുള്ള പീസ് അതായത് മുകളിലാണല്ലോ ബാക്കിലെ പീസ് ഇരിക്കുന്നത്, അപ്പോൾ മുകളിലുള്ള പീസ് പൊക്കി വെച്ചതിൻ്റെ ശേഷം ഫ്രണ്ടിലെ പീസ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുക. ഇനി അങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ പീസ് മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് താഴെ അടിയിലേക്ക് പ്രില്ലിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്, നാല് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ 42 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. 42 ഇഞ്ചിൽ നമുക്ക് സീം അലവൻസ് ആയിട്ട് 1 ഇഞ്ച് പോവും, അപ്പോൾ അവിടെ നമുക്ക് 41 ഇഞ്ചാണ് കിട്ടുക. ഇവിടെ നമ്മൾ 10.5 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് താഴെ തന്നെ അടിക്കാൻ 1 ഇഞ്ച് പോവും, മുകളിൽ അടിക്കാൻ 1 ഇഞ്ച്, അങ്ങനെ ഒട്ടാകെ നമുക്ക് 1.5 ഇഞ്ച് പോവും. അപ്പോൾ പിന്നെ നമുക്ക് 9 ഇഞ്ചാണ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ 41 ഈ 9 കൂടി കൂട്ടുമ്പോൾ 50 ഇഞ്ച്, 50 ഇഞ്ചാണ് ടോട്ടൽ സ്ട്രക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ 4 പീസാണ് എടുത്തത്. ഫ്രണ്ടിലേക്ക് അതായത് ബാക്കിലേക്ക് 2 പീസ് നമുക്ക് ജോയിൻ ചെയ്യണം, ഫ്രണ്ടിലെ 2 പാർട്ടിനും ഓരോരോ പീസ് എന്നുള്ള രീതിയിൽ 4 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വിഡ്ത്ത് കിട്ടുക എന്ന് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അത് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വിഡ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ 4 പീസ് എന്തായാലും ബാക്കിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. ഫ്രണ്ടിലേക്ക് മാക്സിമം ജോയിൻറ്റ് കൊടുക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒട്ടാകെ എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. 17 ഇഞ്ചിൽ 3 ഇഞ്ച് നമുക്കൊരു പഫ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, 14 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്, സീം അലവൻസ് അടക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്തിനനുസരിച്ചിട്ട് സ്ലീവ് മടക്കിയിടുക, അതായത് 4 ആക്കി മടക്കിയിടുക. എന്നിട്ട് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അവിടെ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത് പോലെ കുഴിച്ച് വരയ്ക്കുക. പിന്നെ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നേരത്തെ കുഴിച്ച് വരച്ച ആ ഒരു ഭാഗം ഇതിനോട് യോജിക്കുന്ന രീതിയിൽ അതായത് ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒന്ന് കുഴിച്ച് വരയ്ക്കുക. താഴത്തെ വിടുത്ത് എത്രയെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ സീം അലവൻസ് മാർക്ക് ചെയ്യുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് താഴത്തെ എലാസ്റ്റിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ഇട്ടിട്ട് എലാസ്റ്റിക് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു, നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം ആദ്യം തന്നെ, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ 2 സ്റ്റിച്ച് കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് സെക്യൂർ ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളൊരു പോർഷൻ ഉണ്ട് ഫ്രണ്ടിൽ, ആ ഭാഗം ആദ്യം 1 ഇഞ്ചിൽ മടക്കുക, പിന്നെ 1 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ 2 സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുക. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് എങ്ങനെയാണ് കോളർ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. ഇനി ക്യാൻവാസ് പേപ്പർ ഇല്ലാന്ന് വിചാരിച്ചാൽ ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് മടക്കിയിടുക. മടക്കിയിട്ടതിൻ്റെ ശേഷം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒന്ന് അളക്കുക. അളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ വലിച്ച് പിടിച്ചിട്ടും ഓവർ ലൂസായിട്ടും അളക്കരുത്. കറക്റ്റ് അളവ് കിട്ടിയാലേ നമുക്ക് കോളർ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ അളന്നപ്പോൾ നമുക്ക് 9.25 ഇഞ്ചാണ് കിട്ടിയത്. അതായത് ഇത് 2 ആക്കി മടക്കിയിട്ടപ്പോഴുള്ള അളവാണ് 9.25. ഇത് നിവർത്തി കഴിയുമ്പോഴുള്ള അളവ് എന്ന് പറയുന്നത് 18.5 18.5 ആയിരിക്കും അളവ്. അപ്പോൾ ആ അളവിൽ നമ്മൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. ആ അളവിലല്ല, അതിനേക്കാളും 1.5 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ വേണം ക്യാൻവാസ് പേപ്പർ എടുക്കാൻ. അതായത് 9.25നേക്കാളും 1.5 ഇഞ്ച് കൂടുതലുള്ള രീതിയിൽ ഇതേപോലെ നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3.5 to 4 വരെ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങൾക്ക് വലിയ കോളറാണ് വേണ്ടെങ്കിൽ 4 പോവാത്തതാണ് നല്ലത്, എന്നാലും 4 വരെ കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുക്കരുത് കേട്ടോ, അപ്പോൾ വൃത്തികേടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വിടുത്തും 10.5 ഇഞ്ചോളമുള്ള ലെങ്ത്തും ഉള്ള ഇതേപോലത്തെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ മടക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. മടക്കിയിടുമ്പോൾ ഉള്ള അളവ് എന്ന് പറയുന്നത് 9.25 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഈ 9.25നേക്കാളും 1.5 ഇഞ്ചാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. 1.5 ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും 1.5 ഇഞ്ചാകുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കോളറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ആംഗിളായിട്ട് വരയ്ക്കുക, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏത് തുണിയിലാണോ നിങ്ങൾക്ക് കോളർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തുണി ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവണം. മടക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും അതായത് ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചതിൻ്റെ 3 സൈഡിലും 1/2 ഇഞ്ച് വീതമുള്ള ക്ലോത്ത് ഉണ്ടാവണം. ബാക്കോട്ടേക്ക് നമ്മൾ മടക്കി വെക്കുന്ന ഭാഗത്ത് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച അത്ര തന്നെ ഉള്ള ക്ലോത്ത് ഉണ്ടാവണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്നതിന് ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ
നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പ് ആ ടോപ്പിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ കറക്റ്റ് ക്യാൻവാസ് പേപ്പർ വെക്കാം. കറക്റ്റ് ക്യാൻവാസ് പേപ്പർ വെക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നീക്കിയൊന്നും വെക്കരുത്, കറക്റ്റ് നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് തന്നെ കിട്ടും. അപ്പം കറക്റ്റ് തമ്പത്ത് തന്നെ വെക്കുക. എക്സ്ട്രാ തുണി പുറത്തേക്കാണ് ഉണ്ടാവേണ്ടത്. ക്യാൻവാസ് പേപ്പർ കറക്റ്റ് തമ്പത്ത് തന്നെ വെച്ചിട്ട് അര ഇഞ്ച് ഇതേപോലെ നമ്മൾ വിട്ടിട്ട് അടിക്കുക. സ്റ്റിച്ച് പോകേണ്ടത് ക്യാൻവാസ് പേപ്പറിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് പോകേണ്ടത്. പക്ഷെ നമുക്ക് തുണി അര ഇഞ്ച് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എടുത്ത തുണി എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അര ഇഞ്ച് തുണി വെച്ചാൽ മതി. അപ്പോൾ അര ഇഞ്ച് തുണി എന്താ പറയുക, നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ, നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചതിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിച്ച് കൊടുക്കുന്നത് കറക്റ്റ് ക്യാൻവാസ് പേപ്പറിൻ്റെ തട്ടത്ത് കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ അതേപോലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അളവിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വരില്ല കേട്ടോ. അപ്പോൾ അളവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ അളവെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ഭാഗവും, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴായാലും ശരി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴായാലും ശരി, നമ്മൾ ആ സ്റ്റിച്ചൊന്നും കാണാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് കോളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേപോലെ തുണി മടക്കിയിടുക. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തല്ല, നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെ ഇതേപോലെ മടക്കിയിടുക. മടക്കിയിടുമ്പോൾ ഇതേപോലെ നമുക്കൊരു എക്സ്ട്രാ പീസ് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മടക്കി വെക്കാനായിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ നമ്മൾ നേരത്തെ അരയിഞ്ചിൽ മടക്കി തയ്ച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇനി തയ്ക്കുമ്പോഴും നമുക്കൊരു പീസ് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് സൈഡിൽ നമ്മൾ ക്യാൻവാസ് പേപ്പറിൻ്റെ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പറിൻ്റെ ആംഗിൾ സ്റ്റിച്ച് ചെയ്യുക. എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്യുക, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മറിച്ചെടുക്കുമല്ലോ, മറിച്ചെടുക്കുന്ന പോലെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷൻ മറിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കുത്തി കൊടുക്കുക. തുണി കീറി പോകരുത്, മെല്ലെ കുത്തി കൊടുത്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മറിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഫ്രണ്ടിലെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കോളർ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ബാക്കിലെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണുന്നുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് ആക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ മറിച്ചെടുത്ത പീസ് ഇതിന് മുകളിലൂടെ നമ്മൾ പതിച്ചടിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും നമ്മുടെ കോളർ വളരെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഒരു സ്റ്റിച്ചോ കാര്യങ്ങളോ ഒന്നും പുറമെ കാണുന്നുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് അളവിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആ ബാക്കി മൂന്ന് ഭാഗം ഉണ്ടല്ലോ, പുറമേക്ക് നിൽക്കുന്ന ബാക്കി മൂന്ന് ഭാഗം, ആ മൂന്ന് ഭാഗം കൂടി ഒന്ന് പതിച്ചടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് രണ്ട് വട്ടം വീഡിയോ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് പ്രില്ലിട്ട് കൊടുക്കാനുള്ള പീസ് ഉണ്ട്, അതെടുക്കാം. അതിൽ നിന്നൊരു പീസ് ഇതേപോലെ എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഒരു വശം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കുക. കാരണം നമ്മൾ നേരത്തെ ഫ്രണ്ടിലും പീസിൽ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ആണല്ലോ. അപ്പം ഇതുപോലെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൂക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതേ ഒരു ഓപ്പണിങ് നമുക്ക് താഴോട്ടേക്കും കണ്ടിന്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ആദ്യം ഒരു ഇഞ്ചിൽ പിന്നെ ഒരു ഇഞ്ചിൽ ഇതേപോലെ മടക്കിയത്. ഒപ്പം നമുക്ക് താഴ്വശവും കൂടി ഒന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ താഴ്വശവും ഇതേപോലെ നമ്മൾ മടക്കി തയ്ച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രില്ലിട്ട് കൊടുക്കാം, അതല്ല കുറച്ചും കൂടി എളുപ്പത്തിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് ഇടാം. അതായത് ഒരു തുടക്കം മുതൽക്ക് അവസാനം വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് നൂല് ഇതേപോലെ വലിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രില്സ് ആയിട്ട് വരും. ഇത് നമ്മൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ചിട്ട് നമ്മൾ പ്രില്ലാക്കി കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലൊരു പോർഷൻ്റെ മുകളിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക. ഫ്രണ്ടിലെ പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്യുമ്പോഴും ആദ്യം മടക്കി തയ്ക്കുക, എന്നിട്ട് ഇതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. താഴ്വശം മാത്രം മടക്കി തയ്ച്ചിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവും കൂടി ഒന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സാധാരണ നോർമൽ സ്ലീവ് വരച്ചതിൻ്റെ മുകളിലേക്ക് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പോർഷൻ്റെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് കൊടുത്ത ഭാഗം മുതൽക്ക് അടുത്ത ഭാഗം വരെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ പ്രില്ലിട്ട് കൊടുക്കുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് പ്രില്ലിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രില്ലിട്ട് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇതിങ്ങനെ മാക്സിമം ചുരുക്കി ചെയ്യുക. മാക്സിമം ചുരുക്കി ചെയ്യുമ്പോൾ നല്ല പഫുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ താഴ്വശം നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ അളവ്, നമ്മുടെ സൈഡ് അളവ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുള്ള അളവുണ്ട്. ആ അളവ് പ്രകാരം ഇനി സൈഡും കൂടി ജോയിൻ ചെയ്യാനേ ഉള്ളൂ. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ സൈഡ് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.